ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ് ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ബാക്കി വരുന്ന പുട്ട് വെച്ചിട്ടൊരു ഉപ്പുമാവാണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ പുട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇതുപോലൊരു ഡിഷ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം നമ്മളിന്ന് ചെയ്യാൻ പോണത് പുട്ട് വെച്ചിട്ടൊരു ഉപ്പുമാവാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് പുട്ടൊക്കെ രാവിലത്തെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുക കുട്ടികൾക്കൊക്കെ വൈകുന്നേരം പുട്ട് ബാക്കിയുള്ളത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പുട്ട് നമുക്ക് നല്ലോണം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വെക്കുക എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയെടുക്കുക ഞാനിവിടെ 3 കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ബാക്കി പുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ നമുക്കിഞ്ഞത് ഉപ്പുമാവിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മിൻമൻ്റെ നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക കണക്കറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടീസ്പൂണെന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചുമന്ന മുളക് ഇട്ട് കൊടുക്കുക ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് കയ്യിലുണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി ഞാൻ 2 ഉണക്കമുളകും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ 1 പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് എത്രയാണോ പുട്ടെടുക്കുന്നത് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക 1 സവാള ചെറുതായി എരിഞ്ഞെടുത്തുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം 1/4 ടീസ്പൂൺ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പുട്ടിൽ ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഒരിത്തിരി നിൽക്കുന്നതാണ് ഈ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഒരിത്തിരി മുന്തി നിന്നാൽ നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വഴന്ന് കിട്ടണം നമുക്ക് ഇനി നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ മക്കളൊക്കെ ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്തതാണ് അപ്പം നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഉപ്പുമാവിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ പുട്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ബാക്കി വരുന്നത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കുക ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഒരിത്തിരി മുന്തി നിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഉപ്പുമാവെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നെയ്യൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂണിലെ 2 ടീസ്പൂണൊക്കെ ആക്കുക ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടെ എടുത്തതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത് ഇത് 3 കഷ്ണം പുട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തുള്ളത് നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക ഈ പുട്ട് വെച്ചിട്ടുള്ള ഉപ്പുമാവിന് നിങ്ങളെപ്പോഴും നെയ്യ് എടുക്കാൻ ശ്രമിക്കുക മിൻമൻ്റെ നെയ്യോ ഏത് നെയ്യായാലും കുഴപ്പമില്ല ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മിൻമൻ്റെ നെയ്യാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് ചായക്ക് കടിയൊക്കെ ചോദിക്കുമ്പോൾ ബാക്കി വരുന്ന പുട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ പുട്ട് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും അസ്സലാമു അലൈക്കും